അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമായ അടുക്കളയിലാണ് കേട്ടോ. അപ്പോൾ അടുക്കളയിൽ എന്ന് പറയുമ്പോൾ ഞാൻ കുക്കിങ്ങിൻ്റെ പണിയെല്ലാം കഴിച്ചിട്ടുണ്ട്, കഴിഞ്ഞ് എൻ്റെ കുക്കിങ്ങിൻ്റെ പണിയൊക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എന്താണ് ഷൂട്ട് ചെയ്യാൻ പോണതെന്ന് വെച്ചാൽ ഒരു അഡാർ ക്ലീനിങ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അഡാർ എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര ക്ലീനിങ് വീഡിയോ ആണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യാൻ എന്നെ കാരണം ഞാൻ കുറേ യൂട്യൂബ് ചാനൽസൊക്കെ കണ്ടിട്ടുണ്ട്, അതിലൊക്കെ ക്ലീനിങ് വീഡിയോ എന്ന് ടൈറ്റിൽ കാണും. പക്ഷേ അവർ ചെയ്യുന്ന വീഡിയോ നോക്കുമ്പോൾ അവിടെ ക്ലീൻ ചെയ്യാനായിട്ട് സംഭവങ്ങളൊന്നും കാണില്ല. സംഭവമൊക്കെ ക്ലീൻ ആയിരിക്കും, അതിന് തന്നെ അവർ വീണ്ടും ക്ലീൻ ചെയ്യുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ എല്ലാമല്ലായിട്ടും ഇപ്പം കുറേ ഇതുണ്ട്, ഭയങ്കര വൃത്തിയായിട്ടൊക്കെ കിടക്കണമൊക്കെ ക്ലീൻ ചെയ്യണം, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. എന്നാലും ഈ വ്ളോഗ് ചെയ്യണവരൊക്കെ മെയിനായിട്ടും ക്ലീനായിട്ട് കിടക്കുന്ന സ്ഥലം തന്നെയാണ് ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും നമുക്ക് വൃത്തികേടായിട്ട് കിടക്കുന്ന സ്ഥലം ക്ലീൻ ചെയ്ത് അടിപൊളിയാക്കുന്ന ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും സപ്പോർട്ട് ചെയ്യുക. പിന്നെ വീഡിയോ കാണുന്നവർ അയ്യേ ഇതെന്താ ഇങ്ങനെയൊക്കെയാണ് നീ ചെയ്യണേ ഇങ്ങനെയൊന്നും ആരും പറയില്ല കേട്ടോ. അപ്പോൾ ഒരു വീഡിയോക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ ജോലി ചെയ്യുമ്പോഴും ഞാൻ ഇങ്ങനെയൊക്കെയാണ്, ഇത്രയും വൃത്തികേടായിരിക്കില്ല. പിന്നെ എൻ്റെ മോനുണ്ട്, അവനാണ് കുറച്ച് കൂടുതൽ ഇവിടെയൊക്കെ ഇങ്ങനെ വൃത്തികേടാക്കുന്നത്. അപ്പോൾ കൊച്ചു പിള്ളേരല്ലേ, ഒന്നും പറയാൻ പറ്റില്ല, ചെയ്യാൻ പറ്റില്ല. പിന്നെ ചെയ്യില്ലെന്ന് പറയുന്നാലും അവർക്കതൊരിഷ്ടമാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ എല്ലാം ആകെ വൃത്തിയായിട്ട് കോളായിട്ട് കിടക്കുകയാണ്. കുക്കിംഗ് ഒക്കെ കഴിഞ്ഞ കേട്ടോ. അപ്പോൾ അരിഞ്ഞ് എൻ്റെ വേസ്റ്റും അതായത് പാത്രങ്ങൾ കഴിക്കാനുണ്ടോ അതൊക്കെ ഞാനൊന്ന് കാണിക്കാം, എന്നിട്ട് അത് ക്ലീൻ ചെയ്യുന്ന ഒരു വീഡിയോ അങ്ങനത്തെയാണ്. അപ്പോൾ ഇഷ്ടമായാലും എന്തായാലും സപ്പോർട്ട് ചെയ്യുക, വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ തികച്ചും ഞാൻ ഇതുവരെ ചാനലിൽ ചെയ്തിട്ടുള്ളതിരുന്നു തികച്ചും വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇത്രയും എനർജറ്റിക് ആയിട്ട് ഞാൻ ഇൻട്രോ ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാലും എന്തായാലും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെ കുറച്ച് അധികം വൃത്തിയടാക്കുന്ന ആൾ ദൈവനാണ് കേട്ടോ. ഒരു പഴം കഴിക്കാൻ കടത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തൊലി അവിടെ ഇവിടെ ഇട്ടൊക്കെ പറിച്ച് കളയും. അപ്പം ഞാനിന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ അവിടെ തന്നെ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ അത് കൂടാതിട്ട് മിച്ചറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ കൊടുത്താൽ അതെല്ലാം വാരി വെതറി എല്ലാം അവന് അതൊക്കെ ചെയ്യാൻ ഇഷ്ടമായിരിക്കും. നമ്മളും കുഞ്ഞിലേക്കിനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കില്ല. അപ്പം ഞാൻ കൂടുതൽ എന്നാലും ഞാൻ മാക്സിമം അവന് വഴക്കൊക്കെ കൊടുക്കും കേട്ടോ. എന്നാലും അവനങ്ങനെ അതൊക്കെ തന്നെ ചെയ്യും, കുറച്ച് നേരം ഉണ്ടാതിരിക്കും വീണ്ടും അതൊക്കെ തന്നെ ചെയ്യും. അപ്പം കുഞ്ഞു പിള്ളേരല്ലേ, ചെയ്തോട്ടെ എന്ന് വിചാരിക്കും. അപ്പോൾ ഞാൻ കാണിക്കാം കേട്ടോ ഇവിടെ എങ്ങനെയൊക്കെയാണ് കിടക്കണത്. അപ്പോൾ സ്റ്റാർട്ടിങ് പഴത്തൊലിയിൽ നിന്നാണ്. അപ്പോൾ ഇത് കഴിക്കാൻ കൊടുത്തത് അവിടെ തന്നെ ഇളക്കിയിട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ കുക്ക് ചെയ്ത സ്ഥലം ഇതിൻ്റെ അടുപ്പൊക്കെ കിടക്കണ കണ്ടോ, അരപ്പ് പിന്നെ മാവ് അങ്ങനെ 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 അങ്ങനെയൊക്കെ സംഭവങ്ങൾ. പിന്നെ ഞാൻ വെച്ച് അരിഞ്ഞ സ്ഥലം ഇതാണ്, അങ്ങനെയൊക്കെ കിടപ്പുണ്ട്. ക്യാബേജ് കൊത്തിയ സ്ഥലം, പിന്നെ ഒരു കത്തിരിക്ക അരിഞ്ഞത് എല്ലാം അവിടെ കിടപ്പുണ്ട്. പിന്നെ ഏതാണ്ട് കുക്ക് ചെയ്തതിൻ്റെ കൗണ്ടർ ടോപ്പ്, ഇതൊക്കെ പഴയ വീടാണ് കേട്ടോ. അതെ, ഇങ്ങനെയാണ് ഇതിൻ്റെയൊക്കെ ഒരു കിടപ്പ്. അപ്പോൾ ഇത് നമുക്ക് അടിപൊളിയായിട്ട് വൃത്തിയാക്കി എടുക്കുന്ന ഒരു വീഡിയോ ആണ്. ഇത് ഞാൻ പറഞ്ഞല്ലോ മിച്ചറ് എൻ്റെ മോന് കഴിക്കാൻ കൊടുത്ത് എല്ലാം അവിടെ വാരി പറക്കിയിട്ടിരുന്നു, അതെല്ലാം നേരെ ഇവിടെയാണ് കൊണ്ടിട്ടേക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നമുക്കൊന്ന് വൃത്തിയാക്കണം. പിന്നെ വീഡിയോ കാണുന്നവർ ഇത് കണ്ടിട്ട് ജഡ്ജ് ചെയ്യാൻ നിൽക്കണ്ട കേട്ടോ. അപ്പം ചീത്ത വിളിക്കരുത്. ആരും ഇതുവരെ കമൻറ്റൊന്നും ഇട്ടിട്ടില്ല, എന്നാലും ചിലപ്പോൾ ഇത് കാണുമ്പം തെറി പറയാൻ തോന്നും. എന്നാലും ഞാൻ പറയണ തെറി പറയരുത്, വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ, അല്ലാതെ ഞാനിങ്ങനെ ഒന്നും ഇവിടെ ഇട്ടിരിക്കാറില്ല. അപ്പോൾ ഈ ഇതൊക്കെ കണ്ടിട്ട് ഇതും ഇതൊക്കെ പഴയ വീടാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ കരിയൊക്കെ പിടിച്ചിരിക്കുന്നത്. അപ്പോൾ എത്ര തേച്ചാലും ഈ സാധനമൊന്നും ഇവിടെ നിന്ന് പോകില്ല കേട്ടോ. അപ്പോൾ ഞാൻ കാണിക്കാം ഇനി ക്ലീൻ ചെയ്യുന്നതാണ്. അപ്പോൾ കണ്ടല്ലേ എല്ലാ സംഭവങ്ങളൊക്കെ, ഇനി ക്ലീൻ ചെയ്തിട്ട് നമുക്ക് കാണാം എങ്ങനെയാണ് ഇവിടെ ഉള്ളതെന്ന്. പിന്നെ ഈ തറയൊക്കെ തൂക്കണം, എല്ലായിടും അഴുക്കാണ്. അപ്പോൾ ഇതാ കണ്ടോ, എന്നടാ ഹായ് പറ മക്കള്, ഹായ് ഹായ് പറ. ആ വെരി ഗുഡ്. ഇതൊക്കെയാണ് അവൻ്റെ ഹോബീസ്. തുണിയിട്ട് വെച്ചേക്കുന്ന പാത്രമാണ്, അതിന് തുണിയെല്ലാം പറയി കളഞ്ഞിട്ട് ഇതാണ് ഇങ്ങനെ കൊണ്ടുവച്ച് ഇരുന്നോ ഇരിക്കും. എപ്പോഴും ഇങ്ങനെ ഇരിക്കില്ല കേട്ടോ, വല്ലപ്പോഴും. അപ്പോൾ നമുക്ക് ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഈ കിടക്കുന്ന വേസ്റ്റുകളൊക്കെ വാരി ഒരു പാത്രത്തിനകത്തോട്ട് ഇടാണ്, ഇവിടെ ഒന്ന് ക്ലിയർ ആക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് പാത്രം കഴുകാം.
അപ്പോൾ ഇനി പാത്രങ്ങൾ കഴുകണം, പിന്നെ ഇവിടെ ഇത്രയും കഴുകണം. അപ്പോൾ ഇവിടുത്തെ ഈ ഒരു കുക്ക് ചെയ്യുന്ന സ്ഥലവും പാത്രം കഴുകുന്ന സ്ഥലവും എല്ലാം നല്ല അടിപൊളിയായിട്ട് വൃത്തിയാകും കേട്ടോ. ഈ കറുപ്പൊന്നും മാറില്ലേ ഇവിടുന്ന്. ഇത് പിന്നെ വെള്ളം ഒഴിച്ച് കഴുകിയാലും അടുപ്പൊക്കെ ഇതാവും, കുറച്ചൊക്കെ മാറും. എന്നാലും ഞാനെപ്പോഴും ഇങ്ങനെ തുടച്ച് തുടച്ചാണ് എടുക്കാറ്.
അപ്പോൾ എല്ലാ ജോലിയും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. കിച്ചൺ ഫുൾ നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയിട്ടിട്ടുണ്ട്, കണ്ടോ? കാണാൻ പറ്റുന്നുണ്ടോ? അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുമെന്നാണ് വിചാരിക്കുന്നത്. കുറ്റങ്ങളൊക്കെ അങ്ങനെയല്ലേ, എൻ്റെ വീഡിയോസ് തികച്ച് 10 പേര് പോലും ഇതുവരെ കണ്ടിട്ടില്ല. പിന്നെ ലൈക്കൊക്കെ 1 2 10 അല്ല, ഒരു 10 40 പേരൊക്കെ കാണുമായിരിക്കും. പക്ഷേ ലൈക്കൊക്കെ 1 ഇതുവരെ 1 2 അങ്ങനെയൊക്കെ കിട്ടിയിട്ടുള്ളൂ. അപ്പം ആളുകൾ എന്ത് പറയുമെന്ന് വിചാരിച്ച് ഞാൻ ബോധമില്ല. കാരണം ഒരു കണ്ടൻറ്റിന് വേണ്ടിയിട്ട് ചെയ്തതാണെന്ന് എനിക്കറിയാലോ. അപ്പോൾ ഈ ക്ലീനിങ് പരിപാടികളെല്ലാം എല്ലാ ദിവസവും ഉള്ളതാണ്. പക്ഷേ ഇന്ന് ഇച്ചിരി ഞാനത് വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് കൂടുതലാക്കണം. അങ്ങനെ ഒരു വീഡിയോ ചെയ്യുമ്പോൾ കുറച്ചൊരിത് കാണാമല്ലോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇൻട്രോയിൽ പറഞ്ഞല്ലോ അതിൻ്റെ റീസൺ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുമെന്ന് വിചാരിക്കുന്നു. എൻ്റെ കുഞ്ഞ അമ്മ അമ്മ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം, കണ്ടോ? കസേരയിൽ കയറി മര്യാദ രാമനായിട്ട് ഇരിപ്പുണ്ട്. അമ്മ എന്തോ കാര്യം സാധിക്കേണ്ട അമ്മ അമ്മ അമ്മ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒരു ലൈക്ക് ചെയ്യുക, പിന്നെ മറ്റുള്ളവർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ താങ്ക് യു, ഹാവ് എ നൈസ് ഡേ.